നമ്മുടെ തൊട്ടടുത്തുള്ള മൃഗശാലയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ തൊട്ടടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് തൃശ്ശൂർ മ്യൂസിയത്തിനകത്ത് തന്നെയാണ് നമുക്ക് സൂവും വന്നിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സൂവിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയിട്ടുള്ള ഒരു മൃഗശാലയാണ് നമ്മുടെ തൃശ്ശൂർ മൃഗശാല. ഇത് നമ്മൾ 1885 തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 13.5 ഏക്കർ വിസ്തൃതിയിലാണ് തൃശ്ശൂരിൻ്റെ ഒരു ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ഫീ വെറും 20 രൂപ മാത്രമാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6:30 ഈ മൃഗശാല ഇവിടെ പ്രവർത്തിക്കുന്നത്. അതും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ മൃഗശാല ലീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സൂവിനകത്തുള്ള വിശേഷങ്ങൾ കാണാം. ഇതിനകത്തേക്ക് കയറിയാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് നമ്മുടെ നാടൻ തത്തകളെയാണ്. തത്ത വർത്തനം പറയോ? ഓയ് എന്താണ്? അത്തമ്മ പൂച്ച പൂച്ച അത്തമ്മ പൂച്ച പൂച്ച അത്തമ്മ പൂച്ച പൂച്ച അത്തമ്മേ അത്തമ്മ പൂച്ച പൂച്ച അത്തമ്മേ പൂച്ച പൂച്ച. മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ പുറമെ ഇവിടെ കുറേ സസ്യജാലങ്ങളെയും ഇവരോട് പരിപാലിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മൃഗശാല നമുക്ക് അധിക കാലം തൃശ്ശൂർ കാണാൻ പറ്റില്ല. ഇത് ഇവിടുന്ന് പീച്ചി ഡാമിന് തൊട്ടടുത്തേക്ക് മാറ്റാനുള്ള പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൃഗശാല ഇവിടുന്ന് പുത്തൂരിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലയായിട്ട് നമ്മുടെ തൃശ്ശൂർ മൃഗശാല മാറും. അത്രത്തോളം വലിയൊരു സ്ഥലത്താണ് നമ്മുടെ മൃഗശാല മാറ്റി സ്ഥാപിക്കാൻ പോണത്. അപ്പോൾ മൃഗശാല മാറ്റുന്നതിന് മുന്നായിട്ട് അവസാനമായിട്ട് നമുക്ക് ഈ ഒരു മൃഗശാല കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ളത് കന്യാസ്ത്രീ കൊക്കുകളെയാണ് കേട്ടോ. ഈ കന്യാസ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ പോലത്തെ കളറായതുകൊണ്ട് കന്യാസ്ത്രീ കൊക്ക് എന്നാണ് ഈ കൊക്കിനെ വിളിക്കുന്നത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെ പരുന്തുകളുടെ ഒരു കൂട്ടത്തെ കാണാം. ഇത്രയും തോന പരുന്തുകൾ ഇതിനകത്ത് കുറേ എണ്ണം ഉണ്ട്. ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു പരുന്ത് ഇവിടെ താഴെ തിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത കൂട്ടിൽ തന്നെ നമ്മൾ കുറേ മൂങ്ങകളെ കാണാം. അവരിന് വരി വരിയായി ഇരുന്നിട്ട് ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ലൈനായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ടൗണിന് നടുക്കിൽ ഇത്രയും ഏരിയയിൽ ഇത്രയും വലിയൊരു കാട് വളർത്തിയെടുത്തിട്ട് തന്നെ ആയിരിക്കണം ഇങ്ങനൊരു സൂ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഓക്സിജൻ കിട്ടുന്ന നല്ല വായുസഞ്ചാരമുള്ള നല്ല ഓക്സിജൻ കിട്ടുന്ന അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാനും ഇരിക്കാനുമായിട്ടുള്ള കുറേ സ്ഥലങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ അത്യാവശ്യം വണ്ടികളുടെ സൗണ്ട് വണ്ടികളുടെ ഹോണടി ഈ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മൃഗങ്ങൾക്ക് ശരിക്കും ഇതൊരു നല്ല കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വാർണിംഗ് ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. അതായത് മൃഗങ്ങളുടെ അടുത്തേക്ക് പോകരുത്, കൂടിൻ്റെ അടുത്തേക്ക് പോകരുത്, അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കരുത്. ഇവിടെ നമ്മൾ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പണിഷബിൾ ഓഫൻസ് തന്നെയാണ്. ഒന്ന് രണ്ട് കൂടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും അവസാനത്തെ കൂടിനകത്ത് നമ്മുടെ ആളുണ്ട്. അതായത് കുറുക്കന്മാരാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഇഷ്ടംപോലെ കണ്ടിരുന്നതാണ്, ഇപ്പോൾ അധികം കാണാൻ കിട്ടാറില്ല. ഈ ഒരു കുറുക്കന്മാർ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൃഗം തന്നെയാണ് കേട്ടോ. ഒരു കൂട്ടിനടുത്ത് വെറുതെ നിൽക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക തന്നെയാണ് അത് ചെയ്യുന്നത്. കുറച്ച് ഇപ്പുറത്തായിട്ട് ഈ കുറുക്കൻ്റെ ഒരു ഡീറ്റെയിൽ എല്ലാം പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 15 മുതൽ 20 വയസ്സ് വരെയാണ് ഇവരുടെ ആയുസ്സുള്ളത്. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പേവിഷ വൈറസിൻ്റെ പ്രധാന വാഹകരാണ് ഈ കുറുക്കന്മാർ. അവർക്ക് ഇവിടെ തൊട്ടടുത്തുള്ള പഴയ ഏതോ ഒരു വലിയൊരു കിടങ്ങിനകത്ത് അവരിവിടെ തുറന്നു വിട്ടിട്ടുമുണ്ട്. അതായത് ഇതിനകത്ത് കുറേ കുറുക്കന്മാർ ഫാമിലിയായിട്ട് താമസിക്കുക എന്ന് പറയില്ലേ, അതുപോലെ താമസിക്കുന്നുണ്ട്.
ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒട്ടക പക്ഷികളെയാണ്. ഈ ഒട്ടക പക്ഷികളെ കൂടിനടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ ക്യാമറയൊന്നോ വല്ലാതെ കൂടിനടുത്തേക്ക് പിടിക്കരുത്. ഇവർ കൊത്തിയെടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയണത്. ഇവർ ഗ്യാപ്പ് കിട്ടിയാൽ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ തട്ടിപ്പറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ കൂടുകളും അതുപോലെ ചുറ്റുപാടും എല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഇവിടെ ശുദ്ധവായു ശ്വസിച്ച് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് കൃഷ്ണമൃഗത്തെയാണ്. പണ്ട് നമുക്ക് ഇതിലും കൂടുതൽ മൃഗങ്ങൾ ഇവിടെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും മൃഗങ്ങൾ കുറച്ച് കുറവാണ്. ഇനി നമുക്ക് നമ്മുടെ ഒട്ടക പക്ഷിയോട് സാമ്യമുള്ള നമ്മുടെ എമൂനെയാണ് നമ്മൾ കാണുന്നത്. ഇത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇവരുടെ ശരിക്കുള്ള ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഹിപ്പോപ്പൊട്ടാമസുകളെയാണ്. ഹിപ്പോപ്പൊട്ടാമസുകളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈഡിലായിട്ട് ഒരു റോഡ് ഇതിനിടയിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് ഇവിടെ കൂടെ ഒരു ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്ന വഴിക്ക് തന്നെ ഒരു കൂട്ടം മ്ലാവുകളെ തന്നെയാണ് നമുക്ക് കാണുന്നത്. കലമാന് എന്നൊക്കെ പറയുന്ന പോലത്തെ മാനിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവരുടെയൊക്കെയുള്ള പുല്ലുകളാണ് ഈ തീറ്റക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നടന്നു നോക്കാം, ചിലപ്പോൾ ഈ പുല്ലകത്തേക്ക് കൊടുക്കുന്നത് കാണാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടിനകത്തേക്ക് അവർ പുല്ല് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ട് ഗേറ്റ് വരുന്നുണ്ട് കേട്ടോ, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് ഗേറ്റ് ഉണ്ട്. പെട്ടെന്ന് ഈ മ്ലാവുകളോ അല്ലെങ്കിൽ ജന്തുക്കളോ ഒന്നും പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അകത്ത് കയറി ലോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ രണ്ട് ഗേറ്റുകളാണ് ഈ ഒരു മ്ലാവിൻ്റെ ഇതിനകത്തേക്കുള്ളത്. പക്ഷേ നല്ല അത്യാവശ്യം വലിയൊരു ഏരിയയിൽ കുറേ മ്ലാവുകളുണ്ട്. നമുക്ക് എണ്ണിയ തീരാത്ത അത്ര തരത്തിൽ അത്രയും മ്ലാവുകൾ ഇതിനകത്തുണ്ട്.
ഇവിടുത്തേക്ക് വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ അവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ചാലൊക്കെ അകത്തു കൂടെ പോകുന്നുണ്ട്, വേസ്റ്റ് പോകാനുള്ള ചാലുകളൊക്കെ ഉണ്ട്. അതും സ്മെല്ലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെയധികം നീറ്റായിട്ടാണ് അവരിവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാംസുകളെയാണ്. ഇവർ ചില്ലറക്കാരെന്നല്ലേ, അവരുടെ പേരൊക്കെ നോക്കി, റോഷൻ, ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള രണ്ട് പേരും കൂടെ ഉണ്ട്, അതിനകത്ത് പോപ്പി അതുപോലെ രശ്മി. അങ്ങനെ മൂന്ന് ഹിപ്പോപ്പൊട്ടാംസുകളാണ് നമുക്ക് തൃശ്ശൂർ സൂവിലുള്ളത്. കൂടിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പേരെ കാണാനുള്ളൂ. ഒരാൾ ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നുണ്ടാവും, ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണുന്നില്ല കേട്ടോ. ഇവരുടെ വെറുതെ നിൽക്കുകയല്ല, ആടി ആടി നിൽക്കുന്നുണ്ട്. അതായത് അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കും, വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള നിൽപ്പാണ് തോന്നുന്നു. രണ്ടാളും അത് പിണങ്ങി നിൽക്കുകയാണോ എന്നറിയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഭയങ്കര വലിയൊരു ജീവി തന്നെ കേട്ടോ, അതിൻ്റെ തടി കണ്ടില്ലേ, അത്രയും വലിയൊരു ജീവി തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുട്ടിയാന എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലുപ്പം നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. എല്ലായിടത്തും അടിപൊളിയായിട്ട് നല്ല ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിനകത്ത് എന്തൊക്കെ ജന്തുക്കളുണ്ടോ അവരുടെ എല്ലാം ഡീറ്റെയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എത്ര കാലം അവർ ജീവിക്കുന്നുണ്ട്, അതുപോലെ അവരുടേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് കാണാൻ പോകേണ്ടത് നമുക്ക് മുതലേനെയാണ്. എപ്പോഴും മുതലേനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ മുങ്ങിക്കിടക്കുകയായിരിക്കും. ഇടയ്ക്ക് മീൻ തിന്നാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള തീറ്റിട്ട് കൊടുക്കുന്ന തിന്നാനോ ഒക്കെ അവിടെയും ഇവിടെയും വരാറുണ്ട്. ഇടയ്ക്ക് വെയിൽ കായാൻ വേണ്ടിയിട്ട് കരയിലേക്ക് കയറി കിടക്കാറുണ്ട്. എപ്പോഴും കാണാൻ പറ്റാത്തൊരു കക്ഷിയാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇത് വെള്ളത്തിനടിയിൽ തന്നെയായിരിക്കും. ഇതിവിടെ ഇപ്പോൾ കരയിൽ കയറി കിടക്കുന്നത് നമുക്ക് കാണാനുണ്ട്. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മൾ മുതലേനെ കാണുന്നുണ്ട്. ഇനി നമുക്ക് കാണാനുള്ള മാനുകളെയാണ് കേട്ടോ. ഇത്രയും അടുത്ത് നമുക്ക് മാനുകളെ പുറത്ത് കാണാറില്ല. കാട്ടിനകത്ത് കൂടെ പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ നമ്മൾ മാനുകളെ കാണാറുണ്ട്, പക്ഷെ അവരെ ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഇവർക്ക് മനുഷ്യരെ കണ്ട് കണ്ട് ശീലമായിരിക്കുന്നു കേട്ടോ. നമ്മളെ കണ്ടിട്ട് അനങ്ങണമൊന്നുമില്ല, അതുപോലെ തന്നെ പേടിയും കാണുന്നില്ല. അവരെവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കുന്നു, അവരവരുടെ പണി നോക്കുന്നു എന്നല്ലാതെ നമ്മളെ മൈൻഡ് ചെയ്യണേ ഇല്ല. ഇനി നമ്മൾ കാണുന്ന മൃഗങ്ങളുടെ പേരുകൾ ഭയങ്കര രസകരമായിട്ടുള്ള പേരുകൾ കേട്ടോ. ഈ ഒരു മൃഗത്തിൻ്റെ പേരാണ് മിഥുൻ. അതായത് പാലിനും അതുപോലെ മാംസത്തിനൊക്കെ വേണ്ടി വളർത്തുന്ന പശു അല്ലെങ്കിൽ കാളയൊക്കെ പോലത്തെ ഒരു ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ജീവി തന്നെയാണ്. ഇതിൻ്റെ പേരാണ് മിഥുൻ. ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ മുഖത്ത് നോക്കി മിഥുൻ എന്ന് വിളിക്കാൻ പറ്റും, അത്രയും വലുപ്പമുണ്ട് അതിനെ കാണാൻ. ഇനിയുണ്ട് കേട്ടോ ഇതുപോലുള്ള രസകരമായിട്ടുള്ള പേരുകൾ. അപ്പോൾ നമുക്ക് പതുക്കെ അടുത്ത കൂട്ടിനടുത്തേക്ക് ചെല്ലാം. അടുത്ത മൃഗങ്ങളെ കാണുന്നതിന് മുന്നേയായിട്ട് കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള വഞ്ചികൾ അതിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചില്ലുകൂട്ടിനകത്താണ്. ഇതിനകത്തേക്ക് നമുക്ക് കയറാനൊന്നും പറ്റില്ല, പുറത്തുനിന്ന് നോക്കാനേ പറ്റുള്ളൂ.
അതുപോലെ തന്നെ ഇത്രയും വലിയൊരു മൃഗശാലയും അതുപോലെ ഇത്രയും മൃഗങ്ങളെയും ഇവിടെ സൂക്ഷിച്ച് പരിപാലിച്ച് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ മൃഗ ഡോക്ടർമാരുടെ സേവന ആവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു മൃഗാശുപത്രി വർക്ക് ചെയ്യുന്നുണ്ട്. അതും പുറമേന്നുള്ള മൃഗങ്ങളെയല്ല, ഇവിടുത്തെ മൃഗങ്ങളെ മാത്രം നോക്കാനായിട്ട് തന്നെ ഒരു മൃഗാശുപത്രി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് റിയേനെ കാണാം കേട്ടോ. റിയ എന്നാണ് ഈ ഒരു പക്ഷിയുടെ പേര്. അതായത് നമ്മുടെ എമൂൻ്റെയൊക്കെ പോലെയുള്ള ഒരു ജനസിലുള്ള ഒരു പക്ഷിയാണ്. ഇനി നമ്മൾ കാണാൻ പോണ മൃഗത്തിൻ്റെ പേരാണ് ടുട്ടു. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 6/4/2006 ഇത് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ടുട്ടുവിനെ നമുക്ക് എല്ലാവരും കാണുള്ളൂ. പക്ഷേ ഭയങ്കര മസ്കുലറായിട്ടുള്ള ബോഡിയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അത്രയും കരുത്തനായിട്ടുള്ള ഒരു മൃഗം തന്നെയാണ്. അതിൻ്റെ ആ ഒരു നിൽപ്പം ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു മൃഗം തന്നെയാണ്. അപ്പോൾ നമ്മളിനി ടുട്ടുവിനെ കണ്ടിട്ട് നമ്മൾ പ്രഭുവിൻ്റെ അടുത്തേക്കാണ് പോണത്. ഈ കാണുന്നതാണ്, അതായത് കാണുന്നതാണ് പ്രഭു എന്ന പേരുള്ള മൃഗം. ഇത് നമ്മുടെ ടുട്ടുവിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു മൃഗം തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ ചേഞ്ചസ് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതിനെ കാണുന്നതും ഇതിനെ കാണുന്നതും നമ്മൾ ഷേപ്പിലൊക്കെ ഏകദേശം സാമ്യം ഉണ്ടെങ്കിലും ചെറിയ എന്തൊക്കെ ചേഞ്ചസ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ. അതായത് ഇനി കാണാൻ പോകുന്നത് മൊത്തം മാംസബുക്കുകളെയാണ്. അതായത് നമ്മുടെ കാട്ടിലുള്ള പുലി, കടുവ, സിംഹം അങ്ങനത്തെ സാധനങ്ങളാണ് ഇനിയുള്ള കൂടിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ബംഗാൾ ടൈഗറും അതുപോലെ സിംഹവും തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ബംഗാൾ ടൈഗറാണ്. തൊട്ടിപ്പുറത്ത് കൂട്ടലായിട്ട് സിംഹമുണ്ട്. സിംഹം കുറച്ച് ഏജ്ഡായിട്ടുള്ളൊരു സിംഹം തന്നെയാണ് തോന്നുന്നു. അതവിടെ കിടന്ന് ഭക്ഷണം എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അത്ര അടുത്തേക്ക് കാണാൻ പറ്റില്ല കേട്ടോ. കടുവേനെ കണ്ട പോലെ ക്ലിയറായിട്ട് നമുക്ക് സിംഹത്തിനെ കാണാൻ പറ്റില്ല. ഇത്തിരി ദൂരത്താണ് കിടക്കുന്നത്. അതുപോലെ കൂടും നമുക്കൊരു പ്രത്യേകതരം ടൈപ്പിൽ കൂടാണ് സിംഹത്തിനുള്ളത്. നമ്മൾ നേരത്തെ കണ്ട കടുവയുടെ നേരെ ബാക്കിലുള്ള ഒരു കൂടാണ് കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ ഓപ്പണായിട്ട് കടുവേനെ വിട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ നടക്കാനും അതുപോലെ കാട്ടിലൊരു ഫീലിംഗ് ഈ കടുവയ്ക്ക് കിട്ടും. മറ്റൊന്ന് ശരിക്കും ഒരു കൂട്ടിൽ കിടക്കുന്ന ഫീലാണ് ശരിക്കും ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് പുള്ളിപ്പുലിനെയാണ്. പുള്ളിപ്പുലിയും സിംഹത്തിൻ്റെ കൂടിനോട് സാമ്യമായിട്ടുള്ള കൂട്ടത്തിൽ തന്നെയായിട്ട് കിടക്കുന്നത്. നമുക്ക് തൊട്ട് കുറച്ചും കൂടെ അടുത്ത് പോയി നിന്നിട്ട് നമുക്ക് പുള്ളിപ്പുലിനെ കാണാൻ പറ്റും. നമ്മുടെ പൂർവികരെ നമുക്കിവിടെ ഇഷ്ടം പോലെ കാണാം കേട്ടോ. ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരെയും കൂട്ടിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ആയിട്ടാണ് തോന്നുന്നത്. കടലൊക്കെ കുറിച്ച് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകണം എന്നുള്ളത് വായ നോക്കിയിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇനി കുറേ ടൈപ്പ് കോഴികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ കോഴികളാണ് അതിനകത്ത്. കുറേ 2-3-4 ടൈപ്പ് കോഴികളുണ്ട്. ബോർഡുകൾ വായിച്ചാൽ തന്നെ നമുക്ക് ഇവരെന്താന്ന് മനസ്സിലാവുള്ളൂ. ഇത് സ്വർണ്ണക്കോഴി അതിനകത്ത് പെട്ടിട്ടുള്ളൊരു കോഴിയാണ്. ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കോഴികളാണ് കേട്ടോ ഇവരൊക്കെ. ഒരുപാട് വലിയ സ്ഥലം നമ്മൾ കറങ്ങി നടന്ന് കാണാനുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ വെള്ളം കുടിക്കാനും എല്ലാത്തിനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതായത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം 2-3 മണിക്കൂറില്ലാതെ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അത്രയും സമയം നമുക്ക് ഇതിനകത്ത് ചിലവഴിക്കാൻ പറ്റും. ഇനി നമുക്ക് കാണാനുള്ളത് മീൻ മുതലേനാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട മുതലയുടെ ഏകദേശം അതുപോലെ തന്നെയാണ് ഈ മുതലേനെയും കാണാനുള്ളത്. അത് ഇതിനകത്ത് ഇപ്പുറത്തായിട്ടുള്ളൊരു പൂളിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ.
ഇനി ഇവിടെ കുറേ കാട്ടുതാറാവിനെയും അതുപോലെ മയിലിനെയും ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഒരു കൂട്ടിലിട്ടിട്ടുള്ളത്. നമുക്ക് കാട്ടുതാറാവിനെ ദൂരത്ത് കാണുന്നുണ്ട്. ചെറിയ ഒരു താറാവ് കുട്ടികളുടെ പോലെ തന്നെയാണ് ഈ കാട്ടുതാറാവിനെ കാണാനുള്ളത്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ മയിലുകൾ ഇതിനകത്തുണ്ട്. ഈ മയിലുകളെ നമുക്ക് സർവ്വസാധാരണമായിട്ട് നാട്ടിലും ഇപ്പോൾ കാണുന്നുണ്ട് അത്യാവശ്യം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ നമുക്ക് കുടിവെള്ളവും അതുപോലെ അത്യാവശ്യം നേരം റെസ്റ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന എൻട്രൻസിന് തൊട്ട് മുന്നേയായിട്ടാണ് നമ്മുടെ പാമ്പിനെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതായത് പാമ്പ് വളർത്തൽ കേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പെരുമ്പാമ്പിനെയാണ് കാണുന്നത്. മൂപ്പരെന്താ ഇര വിഴുങ്ങി കിടക്കുക തോന്നുന്നു, അനങ്ങാതെ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പതുക്കെ ഇളകുന്നത് കാണാം. ശ്വാസം വലിക്കുന്നതും എടുക്കുന്നതൊക്കെ ആയിട്ട് ചെറുതായിട്ടിങ്ങനെ വയറ് താഴെയും പൊന്തും ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ പാമ്പുകളുടെയും ഡീറ്റെയിൽ അവരോട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടിനകത്തായിട്ട് അവരൊരു ഇഗ്വാനേനെ വളർത്തുന്നുണ്ട്. നമുക്കിതിനകത്താണ് നമ്മുടെ പാമ്പുകളെ എല്ലാവരെയും ചില്ലുകൂട്ടിനകത്ത് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പതുക്കെ എൻട്രൻസിനകത്തേക്ക് കയറാം. കയറുന്ന സ്ഥലത്ത് തന്നെ ഡേഞ്ചറാണ്, അതായത് ചില്ലിൽ തുടരരുത്, ചില്ല് പൊട്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആമകളേനെ അവർ വളർത്തുന്നുണ്ട് കേട്ടോ കയറുന്ന എൻട്രൻസിൽ തന്നെ ആയിട്ട്. നമുക്ക് ഉള്ളിലാണ് നമ്മുടെ ഉരകജീവികളായിട്ടുള്ള പാമ്പുകളെല്ലാം ഉള്ളത്. ഇവിടെ വെളിച്ചം വളരെ കുറവാണ് കേട്ടോ. ഇതിനകത്ത് പാമ്പ് കിടക്കുന്ന ചട്ടിയുടെ സൈഡിലായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പാമ്പിനകത്തേക്കുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. മണൽ അടിയിൽ വിരിച്ചിട്ടാണ് അതിനകത്ത് പാമ്പിനെ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടിനകത്ത് ചില്ലകളും അതുപോലെ മരത്തിൻ്റെ കൊമ്പുകളും ചെടിച്ചട്ടികളും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു ശരിക്ക് ഒരു ആവാസവ്യവസ്ഥയിൽ ജീവിക്കുന്ന പോലെ തന്നെ ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാമ്പുകൾ ഇപ്പോൾ വളരെ കുറവാണ്. വളരെ കുറവ് പാമ്പുകളെ ഇപ്പോൾ ഇതിനകത്തുള്ളൂ. കൂടുതലായിട്ടും മൂർക്കം പാമ്പിനെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണുന്നുള്ളൂ. പാമ്പുകളെ ഇത്രയും സേഫായിട്ട് കണ്ടു നിൽക്കാൻ പറ്റിയ സ്ഥലം വേറെ ഇല്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിയോടെ കാണുന്ന പാമ്പുകളെ
നമുക്ക് ഇത്രയും അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് അത്രയും നിരീക്ഷിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം വേറെ ഇല്ല. പക്ഷേ ഇവിടെ പാമ്പുകൾ ഇപ്പോൾ കുറവാണ്. പണ്ട് ഇവിടെ ഒരുപാട് പാമ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു രാജവെമ്പാല വരെ ഉണ്ടായിരുന്നു കേട്ടോ. ആ രാജവെമ്പാല എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന രാജവെമ്പാല എവിടെയാണെന്നുള്ളത്. ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.